പലപ്പോഴും നമ്മൾ അതിശയിക്കാറുണ്ട്. ഈ മരണാനന്തര ജീവിതം എന്തായിരിക്കും? അതേപ്പറ്റി കുറേയൊക്കെ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തുനാഥൻ പറയുന്നുണ്ട് ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്. യോഹന്നാന് പത്മോസ്തീപിൽ വെച്ചുണ്ടായ വെളിപാടാണ് ഒരുപാട് പുസ്തകത്തിലും രേഖപ്പെടുത്തുന്നത്. എന്നാൽ മരിച്ചവരെ ആരും തന്നെ തിരിച്ചു വരുന്നില്ല. സ്വർഗതലത്തിലായാലും നരകത്തിലായാലും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിരിച്ചു വരുവാൻ പറ്റുകയില്ല. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ പൂർവികാവായ അബ്രഹത്തോട് പറയുന്നു, നിന്റെ മടിയിൽ വിശ്രമിക്കുന്ന സന്തോഷം അനുഭവിക്കുന്ന ലാസറിനെ ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ 5 സഹോദരന്മാരോടെങ്കിലും ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അവരെങ്കിലും ഈ ദുരിതം അനുഭവിക്കുന്ന സ്ഥലത്ത് വരാതിരിക്കട്ടെ. അപ്പോഴും അബ്രഹാം അതിന് സമ്മതിച്ചില്ല. എന്നാൽ സഭയുടെ ചരിത്രത്തിൽ 3 വ്യക്തികൾ സഭയിൽ ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. ഒന്ന് ഈശോ, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. മറ്റൊന്ന് യോസേഫ് പിതാവ്, അതും വളരെ അപൂർവമാണ്. എന്നാൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് പരിശുദ്ധ കന്യകാമറിയം. മാതാവിൻ്റെ ദർശനം ഉണ്ടായതായി ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിലും സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണമെങ്കിൽ വളരെ പഠിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമേ ഉള്ളൂ. അങ്ങനെയുള്ള 9 മേജർ അപ്പലേഷൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ്. ഒന്ന് മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പയിൽ, അത് കഴിഞ്ഞാൽ ഫ്രാൻസിലെ ലൂർദിൽ, മറ്റൊന്ന് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന പോർച്ചുഗലിലെ ഫാത്തിമയിൽ. ഓരോ ഏത് സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ പേര് അസോസിയേറ്റ് ചെയ്തിരിക്കുക. ഫാത്തിമയിൽ 1917 മെയ് 13 ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുക. അതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. അന്നു മുതൽ മാതാവ് എല്ലാ മാസവും 13 അവർ കുട്ടികൾക്ക് പ്രത്യക്ഷം 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഒരു പ്രാവശ്യം മാത്രം കുട്ടികളെ കണഞ്ഞതുകൊണ്ട് അത് 19 മാറി. കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരം ഏതാണ്ട് 80,000 ആളുകളോളം സമ്മേളിച്ചിരുന്ന അവസരത്തിൽ ഒക്ടോബർ 13 അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. പ്രത്യേകിച്ച് സൂര്യൻ്റെ നൃത്തമെന്നാണ് പറയുക. സൂര്യൻ അതിൻ്റെ ആ സ്ഥലം വിട്ട് ഭൂമിയോടടുക്കുകയും തിരിച്ചു പോവുകയും അല്ലെങ്കിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ പരിശുദ്ധ പിതാവ് ആ ദർശനം ലഭിച്ച 3 കുട്ടികളിൽ 2 പേരെ ജെസിന്തായും ഫ്രാൻസിസ്കോയെയും വിശുദ്ധരായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ 3 കുട്ടികൾക്കാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അതിന് മുന്നോടിയായിട്ട് 3 പ്രാവശ്യം മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവരെ അതിനായിട്ട് ഒരുക്കുകയുണ്ടായി. അങ്ങനെ 3 പ്രാവശ്യം മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. 6 പ്രാവശ്യം മാതാവ് അവരോട് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. അവസാനത്തെ ദിവസം കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരം അത്ഭുതങ്ങൾ നടക്കുന്നു. എപ്പോഴാണ് അല്ലെങ്കിൽ എന്തിനാണ് മാതാവ് ഇങ്ങനെ ലോകചരിത്രത്തിൽ ഇടപെടുക? ഗുഡലൂപ്പയിൽ നമ്മൾ പഠിക്കുമ്പം അവിടെ പോയിട്ടുള്ളവരാണ് മിക്കവരും. നമുക്കറിയാം, അവിടുത്തെ സ്പാനിഷ് ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ ആദിവാസികളും തമ്മിലുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയ്ക്ക് ഒരു തരത്തിലും വളരാനും പറ്റുന്നില്ല. സഭാ നേതാക്കന്മാർ വളരെയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ മാതാവിൻ്റെ ഇടപെടൽ മൂലമാണ് ആ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കത്തോലിക്കരായിട്ട് മാറിയത്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിലൂടെ ആളുകൾ യൂറോപ്പിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഇരട്ടി മെക്സിക്കോയിൽ സഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ പോർച്ചുഗലിലെ അല്ലെങ്കിൽ ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ അന്ന് 1st ലോക മഹായുദ്ധം നടക്കുകയായിരുന്നു. 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയായിരുന്നു 1st ലോക മഹായുദ്ധം. ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിലെ ദ ഗ്രേറ്റ് വാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ യുദ്ധം എന്നാണ് അറിയപ്പെട്ടത്. വളരെയേറെ ദുരിതങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോഴാണ് മാതാവിൻ്റെ ദർശനം ഉണ്ടാകുന്നത്. അതിന് 1 വർഷം മുൻപ് 1917 പിറ്റേ വർഷമാണ് യുദ്ധം അവസാനിക്കുക. ആ യുദ്ധം അവസാനിക്കുമെന്നും ആളുകൾ മാനസാന്തരപ്പെടണമെന്നും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ വേറെ യുദ്ധം ഉണ്ടാകുമെന്നും മാതാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 2nd ലോക മഹായുദ്ധം ഉണ്ടാവുക. അവിടെ യുദ്ധത്തിന് കാരണമായി തീർന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറയാറുണ്ട്, നിങ്ങൾ അസീറിയക്കാർ നിങ്ങളെ അടിമകളായിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ, ബാബിലോണിയക്കാർ നിങ്ങളെ അടിമകളായിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അത് നിങ്ങളുടെ പാപം നിമിത്തമാണ്. അപ്പം അങ്ങനെ പാപം ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ദുരിതങ്ങളിലൂടെ കടന്നു പോകുക.
ഇസ്രായേലും ഈജിപ്തിന്റെ അടിമത്തത്തിലായത് ജോസഫിന്റെ നേതൃത്വത്തില് യാക്കോബിന്റെ മക്കൾ അവിടെ വന്ന് 60 വർഷം കഴിഞ്ഞ അപ്പോഴേക്കും അവര് യഥാർത്ഥ സത്യ ദൈവത്തെ വിട്ട് ഈജിപ്തുകാരുടെ ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോഴ് അവർക്ക് ദുരിതങ്ങൾ ആരംഭിച്ചു. പിന്നെ 400 സംവത്സരം അവർ അടിമകളായിട്ട് കഴിയേണ്ടി വന്നു. ഇവിടെയും നമ്മള് ഈ മാതാവ് അവരെ അറിയിക്കുന്നത് നിങ്ങൾ ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നത് മനുഷ്യൻ തമ്മിൽ തകരുന്നത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളെ പാപത്തിൽ കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകം മനസ്സാന്തരപ്പെടണം. മറ്റൊന്ന് പോർച്ചുഗലിലെ പ്രത്യേക സാഹചര്യത്തില് പോർച്ചുഗീസുകാര് നല്ല കത്തോലിക്കനായ ആളുകളായിരുന്നു. അവിടുത്തെ ഈശോ സഭയിലെ മിഷണറിമാരാണ് നമ്മുടെ കേരളത്തില് ഭാരതത്തില് വരികയും ഗോവയിലും അതുപോലെ തന്നെ പിന്നീട് കേരളത്തിലും സഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. പൗരസ്ത്യ റീതികളിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ കഥായ സമക്കാരായിരുന്നു നമ്മളെന്ന് വരികയും പോർത്തുഗീസ് മിഷണറിമാരാണ് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ലത്തീൻ രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുകയും നമ്മുടെ ആളുകൾ അതിനെ എതിർത്തു. അതിലെ കുറെ ഭാഗം പൂനകുരിശ് സത്യത്തിലൂടെ സഭ വിട്ടുപോയി. പിന്നെ അവർ തിരിച്ചു വന്നു. അവരാണ് മലങ്കര അറിയിക്കപ്പെട്ടവര്. അപ്പൊ അങ്ങനെ എന്നാൽ അതേ സമയത്ത് അവരുടെ ആത്മീയമായ രീതിയിലുള്ള അവരുടെ വലിയ സംഭാവനകൾ നമുക്കറിയാം. അപ്പൊ അത്ര തീക്ഷ്ണമായ രീതിയില് സുവിശേഷ വേല ചെയ്തിരുന്ന ആ പോർത്തുഗീസ് പിന്നീട് ഭരണാധികാരികൾക്ക് സഭയ്ക്ക് എതിരായി സഭാധികാരികൾക്കെതിരായി ഒരു ആന്റി ക്ലറിക്കൽ മൂവ്മെന്റ് നടക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മതമർദ്ദനം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുണ്ടാവുക. ഇന്ന് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടുന്ന് ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അതിന് മുൻപ് നടത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ തന്നെ പറയാറുണ്ട് യൂറോപ്പിന്റെ ഭൗതികതയിലും ഇന്ന് അവിടുത്തെ ആളുകളെ വിശ്വാസത്തില് പിടിച്ചു നിർത്തുന്നത് മാതാവിന്റെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. കാരണം അവയിലൂടെ ധാരാളം ആളുകള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരായി വരികയും അവിടെ വന്ന് കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും തന്റെ മാതാവിന്റെ തിരുക്കുമാരനിലേക്ക് തിരിയുവാനായിട്ടും അത് കാരണമായി തീരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ പുസ്തകങ്ങളിലൂടെയും യൂട്യൂബുകളിലൂടെയും ഒക്കെ ധാരാളം ഈ ഫാത്തിമ മാതാവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുണ്ടായി 2ാമത്തെ പ്രാവശ്യം ജൂൺ 13 ലൂസി 3 കുട്ടികളിലെ നേതൃത്വത്തിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ളത് ലൂസിയാണ്. 13 വയസ്സുള്ള പ്രായമുണ്ട്. അപ്പൊ അവള് അന്ന് മാതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ ഞാൻ സ്വർഗത്തിൽ പോവോ? അപ്പം മാതാവ് പറയുന്നു, നീ തീർച്ചയായും സ്വർഗത്തിൽ പോകും. അപ്പോഴേ അവള് ചോദിക്കുന്നു, ജസീന്ത സ്വർഗത്തിൽ പോകുമോ? അവളും സ്വർഗത്തിൽ പോകും. പിന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ് സ്വർഗത്തിൽ പോകുമോ? അവനും സ്വർഗത്തിൽ പോകും, പക്ഷെ അവൻ കുറെ കൂടി ജപമാലകൾ ചെല്ലേണ്ടിയിരിക്കുന്നു, അല്പം കുസൃതിയായി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാതാവിന്റെ അടുക്കല് അവർ ചോദിക്കുന്ന വരം, ഞങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം തരുമോ, ഞങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നിലവാരം തരുമോ, ഞങ്ങൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ തരുമോ, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേട്ടമോ, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും കൂടുതൽ രോഗസൗഖ്യമോ സാമ്പത്തിക സ്ഥിതിയോ അല്ല, മറിച്ച് ഞാൻ മരിച്ചാൽ മരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരിക്കല് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പായെ കാണുവാനായിട്ട് ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ചെല്ലുന്നതിൽ ഒരു ഗ്രൂപ്പ് ഏതാനും ദമ്പതികളായിരുന്നു. അപ്പൊ ദമ്പതികളോട് മാപ്പാപ്പ ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരായി തീരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അപ്പൊ ഓരോരുത്തരും അവരവരുടെ അംബീഷൻസ് പറഞ്ഞു. നമ്മുടെ രീതിയിൽ പറയുമ്പോൾ ചിലർക്ക് ഡോക്ടറാകണം, അല്ലെ നേഴ്സാകണം, അല്ലെങ്കിൽ ഭരണാധികാരി രാഷ്ട്രീയത്തില് ഭരണാധികാരികളാകണം, നല്ല സ്ഥിരമായ ജോലി കിട്ടുന്ന വരുമാനമുള്ളവരാകണം, അല്ലെ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കണം, അങ്ങനെ നല്ല കുടുംബജീവിതം നയിക്കണം, ഇതൊക്കെയാണ് ഓരോരുത്തരും പറഞ്ഞത്. പക്ഷെ അവരാരും പറഞ്ഞ ഉത്തരം പരിശുദ്ധ പിതാവിന് തൃപ്തികരമായില്ല. അപ്പോഴേ പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ എല്ലാം ഉപരി, ഇതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇതെല്ലാം ഉപരിയായി ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ ചെല്ലണം, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും കൂടി ഒന്നിച്ച് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അപ്പൊ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട്. ഇന്ന് അമേരിക്കയിൽ വന്ന ഈ മാതാപിതാക്കളോടൊക്കെ ചോദിച്ചാൽ നമ്മളിൽ എത്ര പേര് ഈ പറഞ്ഞ ലക്ഷ്യത്തെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മള് വേദപാഠം പഠിപ്പിച്ചു വരുന്നത് ഈ POC വേദപാഠമൊക്കെ വരുന്നതിന് മുൻപുണ്ടായ മറ്റൊരു വേദപാഠം ഉണ്ടായിരുന്നു, ബാൾട്ടിമോർ കാറ്റക്കിസം. അതിപ്പോഴും വാല്യബിളാണ്. അതിനകത്ത് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ 33 കൂട്ട നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. നിന്നെ സൃഷ്ടിച്ചത് ആര്? ഒന്നാമത്തെ ചോദ്യം. ഇപ്പൊ ചോദ്യോത്തര രീതിയിലാണ് അത് ഉണ്ടാക്കിയിരുന്നത്. അത് യൂറോപ്പിൽ പരിഭാഷപ്പെടുത്തിയതാണ് മലയാളത്തിൽ. അപ്പോഴേ ദൈവം എന്നെ സൃഷ്ടിച്ചു. എന്തിനു ദൈവം എന്നെ സൃഷ്ടിച്ചു? തന്നെ അറിഞ്ഞ്
സ്നേഹിച്ച് തനിക്ക് വേണ്ടി ജോലി ചെയ്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവം എന്നെ സൃഷ്ടിച്ചു. പണ്ടൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചതാണ്. അതായത് ദൈവത്തെ അറിയണം. അതിനാണ് നമ്മൾ വേദപാഠ ക്ലാസ്, ധ്യാനങ്ങള്, ബൈബിൾ വായന, ജ്ഞാന വായന ഒക്കെ നടത്തുക. ദൈവത്തെ അറിയണം. അറിഞ്ഞാൽ മാത്രമേ രണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കണം. കാരണം ദൈവത്തിന്റെ 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അപ്പൊ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുകൊണ്ടാണ് തനിക്ക് വേണ്ടി ജോലി ചെയ്ത് അല്ലെങ്കിൽ സേവനം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത് കർത്താവിന്റെ വചനം മറ്റുള്ളവരുമായി പ്രഘോഷിച്ച് അതെന്റെ കുടുംബത്തിലാകാം, എന്റെ ഇടവകയിലാകാം, എന്റെ ജോലി സ്ഥലത്താകാം, നാനാജാതി മതസ്ഥനായ എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാകാം. അങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക. അപ്പം അതൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിനുള്ള മാർഗം. അപ്പം ഇത് നമ്മുടെ ആളുകൾക്ക് കാണാപ്പാഠമായിരുന്നു. എന്നാൽ ഈ ഭൗതികതയുടെ അതിപ്രസരത്തിൽ വരുമ്പോൾ ഇതെല്ലാം അങ്ങ് വിട്ടിട്ട് എനിക്ക് എൻ്റെ മക്കൾക്ക് ഭൗതികമായ സുഖസൗഭാഗ്യങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് വിശ്വാസം നഷ്ടപ്പെട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങള് ഹൈസ്കൂളിലൂടെ കഴിഞ്ഞാൽ പിന്നെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൂട്ടുകാരുടെ പ്രശ്നത്തിൽ അവർ ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല, സന്ധ്യാ പ്രാർത്ഥനകളിൽ താല്പര്യമില്ല, ബൈബിൾ പഠനത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്രൈസ്തവ സഭ അകത്തോലിക്കരായ സഭാ വിഭാഗങ്ങളുടെ സ്വാധീനത്തിലേക്ക് കടന്നു വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെയെല്ലാം ആത്യന്തികമായിട്ടുള്ള പ്രാർത്ഥന, ദൈവമേ എന്റെ കുഞ്ഞ് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത് അങ്ങ് ഒരുങ്ങിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായി തീരുവാൻ പ്രാർത്ഥിക്കണമേ എന്നാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് വേണ്ടതെല്ലാം ബാക്കി ദൈവം തന്നുകൊള്ളും. നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം അല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം മാതാപിതാക്കന്മാർ കൊടുക്കും. മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങൾക്കും ആഗ്രഹിക്കുന്നതും ദൈവം നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെ അറിഞ്ഞ്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളോടൊത്ത് സേവനം ചെയ്ത് നല്ല നിങ്ങളോടൊത്ത് കുടുംബജീവിതം നയിക്കുവാനും അതിനുശേഷം നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനുമാണ്. ആ ഒരു ലക്ഷ്യം ബോധം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുകയും അവർക്ക് വേണ്ടി ആയിരിക്കും പ്രാർത്ഥിക്കുകയും അവരെ ആ മൂല്യബോധത്തോടുകൂടി നമ്മൾ വളർത്തുകയും ചെയ്യണം. പിന്നെ മാതാവ് ആവശ്യപ്പെട്ട ഇവിടെ 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം അനുതാപമാണ്, രണ്ടാമത്തേത് പ്രാർത്ഥന, മൂന്നാമത്തേത് മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ളതായ ഭക്തി. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അന്ന് പാപത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ മനസ്സാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് പിന്തിരിയണം. അത് നമ്മുടെ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ ആ രാജ്യം മുഴുവനും ലോകം മുഴുവനും അതിൻ്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ്. അധിക നാള് ജെസീന്റെയും ഫ്രാൻസിസ്കോയും ജീവിച്ചിരുന്നില്ല. എന്നാൽ അത് അവർ ചോദിക്കുന്നുണ്ട്, മാതാവ് പറയുന്നുണ്ട്, അവരെ അധികം താമസിക്കാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ നീ ഇവിടെ നിൽക്കണം, കാരണം നീ കുറച്ചുകൂടെ വിദ്യാഭ്യാസം എടുത്ത് നീ നിന്റെ ഈ സന്ദേശം ലോകത്തെ അറിയിക്കണം. അങ്ങനെയാണ് ലൂസി അടുത്ത കാലത്താണ് മരിച്ചത് നമുക്കറിയാം, സന്യാസിനിയായിട്ട്. അവിടെ സന്ദേശം നമ്മുടെ പാപത്തിൽ നിന്ന് പിന്തിരിയുക. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും ആവശ്യപ്പെട്ടതും ഈശോയ്ക്ക് മുന്നേ വന്ന സ്നാഹയോ ഞാൻ ആവശ്യപ്പെട്ടതും ഈശോ ആവശ്യപ്പെട്ടതും എല്ലാം ഇതാണ്, നമ്മുടെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു, അതിൽ നിന്ന് വിമുക്തരാകുവാനായിട്ടുള്ള സന്ദേശമാണ്. ആ കുട്ടികളെ നരകത്തിന്റെ ഭീകരത വരെ മാതാവ് ഒരു വിഷനിലൂടെ കാണിച്ചു കൊടുക്കുകയും ഉണ്ടായി. ഇനി രണ്ടാമത്തേത് പ്രാർത്ഥനയാണ്. പഴയ കാലഘട്ടത്തില് വിശുദ്ധ ഡോമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു 1214 13 നൂറ്റാണ്ടില്. അങ്ങനെ 1214 വിശുദ്ധ ഡോമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ജപമാല ചൊല്ലുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് പറഞ്ഞു. പഴയ കാലം മുതൽ സന്യാസ സഭകളില് എല്ലാ സങ്കീർത്തനങ്ങളും ഓരോ ദിവസം ഒരു ദിവസം തന്നെ ചെയ്യും. അപ്പൊ എല്ലാ സന്യാസിമാരും എല്ലാ ദിവസവും സങ്കീർത്തനം 150 എണ്ണമാണ്. അപ്പൊ ആ 150 സങ്കീർത്തനം കാണാപ്പാഠം പഠിച്ചോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ ചെല്ലുവാനായിട്ടുള്ള കഴിവ് അന്ന് അൽമായർക്കില്ല, കാരണം അവർ വിദ്യാസമ്പന്നരല്ല. അപ്പൊ അതിന് പകരമായിട്ട് ആവേമരിയായ പിന്നീട് നന്മ നിറഞ്ഞ മറിയം 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ 150 സങ്കീർത്തനത്തിന് പകരം ചെല്ലുന്നതായിട്ടാണ് ഒരു പ്രാക്ടീസ് വന്നത്. അതാണ് വിശുദ്ധ ഡൊമിനിക്കിനോട് മാതാവ് ആവശ്യപ്പെട്ടത്. ആ ജപമാല ചെല്ലുന്നതോടൊപ്പം തന്നെ കർത്താവിന്റെ രക്ഷാകരപദ്ധതിയുടെ വിവിധ രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരുടെ ഒരു പ്രാർത്ഥനാ രീതിയിലൂടെ ദൈവത്തെ അനുസ്മരിക്കുവാൻ, ദൈവത്തിന്റെ രക്ഷാകരപദ്ധതിയെ അനുസ്മരിക്കുവാനായിട്ട് ആ രീതിയിലൂടെ ദൈവത്തെ പ്രത്യേകമായി ആരാധിക്കുവാനായിട്ടുള്ള ഒരു വേദിയായിരുന്നു അത്. അങ്ങനെ ദൈവത്തിലേക്ക്
തിരിച്ചു വരുന്ന ഒരു പ്രാർത്ഥനാ മുറ. മൂന്നാമത് ഈ ഫാത്തിമയിലൂടെ പ്രചരിക്കപ്പെട്ട ഒന്നാണ് ആദ്യ ശനിയാഴ്ചകളിൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന മാതാവിന്റെ വിമല ഹൃദയ ഭക്തി. അപ്പൊ അങ്ങനെ ഒരു അമ്മയുടേതായ സ്നേഹത്തോടുകൂടി നമുക്കറിയാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടതിന് ആ അമ്മ ഇടപെട്ടു. അതോടൊപ്പം തന്നെ പുരുഷന്റെ കൂടെ അമ്മയായിരിക്കുമ്പോൾ മരണത്തിന്റെ തീക്ഷ്ണമായ വേദനകൾ കഴിയുമ്പോഴും ഈശോ യോഹന്നാൻ പറഞ്ഞു ഇതാ നിന്റെ അമ്മ. അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ. അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യോഹന്നാനിലൂടെ ഈശോ ഏൽപ്പിച്ചു കൊടുത്തത് ഈ സഭയെ മുഴുവനാണ്. അപ്പൊ അതുകൊണ്ടാണ് മാതാവ് സ്വർഗത്തിലാണെങ്കിലും ഈ ഫാത്തിമയിൽ വന്നപ്പോൾ മാതാവ് ഒരിക്കലും ചിരിച്ചില്ലെന്നാണ് പറയുക. മാതാവ് പലപ്പോഴും അസ്വസ്ഥതയായി കാണപ്പെട്ടു. അതിന് കാരണം ഇതാണ്, ഈ നല്ല ഒരു സന്ദേശമല്ല അല്ലെങ്കിൽ ഒരു നല്ല സാഹചര്യത്തിലല്ല മാതാവ് അവിടെ വരിക. അപ്പൊ അതുകൊണ്ട് ആ ആളുകൾ എല്ലാവരും പശ്ചാത്തലത്തിലൂടെ തിരിച്ചു വരുവാനായിട്ട് പ്രതികൂല സാഹചര്യത്തിലാണ് മാതാവ് കടന്നു വരിക. കാരണം മാതാവിന് സ്വർഗത്തിലായിരിക്കുമ്പോൾ സ്വസ്ഥതയില്ല. നിങ്ങൾ ധാരാളം ജപമാലകൾ ചെയ്ത് ഈ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ധാരാളം ആളുകൾ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇന്ന് പല പാപദീസ മുങ്ങിയ പല ക്രൈസ്തവരോട് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലല്ല മറ്റ് അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ, അവർ സ്വർഗത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ ഈ ദൈവത്തെ കുറിച്ചോ അവർക്ക് അറിയാനോ അതേപറ്റി ചിന്തിക്കാനോ താല്പര്യമില്ല. ഇന്നത്തെ ജീവിതം അതേപറ്റിയാണ് അവരുടെ കൺസേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ളത് നമ്മളെ എപ്പോഴും പ്രസാദമെടുത്ത അവസ്ഥയിൽ നിലനിർത്തുവാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തും ദൈവത്തോടൊപ്പം ആയിത്തീരുവാനായിട്ട് എത്തിച്ചേരുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ആളുകൾ മാമോദിസ്താവിനെ സ്വീകരിച്ചുവെങ്കിലും അവര് കർത്താവുമായിട്ട് നിരന്തരമായി ഉടമ്പടി ചെയ്തു എന്ന് വരികയും ആ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇന്ന് മതേശയാണ്. ആ മതേശയില് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കന്യക അമ്മമാരുടെ ഒരു വലിയ മാതൃകയാണ്. കാരണം ഈശോയെ വളർത്തുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച മറിയൻ കടന്നുപോയത് വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമുക്കറിയാം. ആദ്യം കുടുംബത്തിലും യോസേഫിലാവിനോടും സമൂഹത്തിലും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ മുതൽ കുരിശിഞ്ഞുകൂട്ട് വരെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ധാരാളം ദുഃഖാനുഭവങ്ങളാണ് മറിയത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടാലും ദുഃഖങ്ങളും ദുരിതങ്ങളും കുരിശുകളും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴും ആ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പങ്കുവെച്ചുകൊണ്ട് ആ അമ്മയോടൊത്ത് വളരുവാനായിട്ട് സാധിക്കണം. മറ്റൊന്ന് അമ്മയുടെ നമ്മുടെ ആത്മീയ വളർച്ചയിലുള്ളതായ ഒരു കരുതൽ, ആ കരുതലാണ് മാതാവ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുവാനായിട്ട് നമുക്ക് ഇടയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മരണം പോലും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നമുക്ക് അനുസ്മരിക്കാം. കാരണം സ്വർഗത്തിൽ നിന്നുകൊണ്ട് സ്വർഗീയാത്മാക്കൾക്കും സ്വർഗവാസികൾക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥത വഹിക്കുവാനും സാധിക്കും. നമ്മെ ഈ ലോകത്തിൽ സ്നേഹിച്ച നമ്മെ ഈ ലോകത്തിൽ പരിപാലിച്ചതായ ആ അമ്മമാര് സ്വർഗത്തിൽ ചെന്നാലും തുടർച്ചയായി നമുക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പിതാക്കന്മാരെ ഒഴിവാക്കുകയല്ല, തീർച്ചയായും പിതാക്കന്മാർക്കും അതിൻ്റെതായ അതേപോലെ തന്നെയുള്ള അതുപോലെയുള്ളതായ സ്നേഹവും പരിചരണയും ഉണ്ട്. അപ്പോള് നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് മരണം മൂലം വേർപിരിഞ്ഞവരെയും ഈ കുർബാനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മതേശയുടെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു.